നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ ലെറ്റർ ഹെഡ് തന്നെയാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കത്ത് അതെന്താണെന്നുള്ളതിൻ്റെ ഊഹാപോഹം നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അത് ഞാൻ കൂടെ നടത്തണം. അതെ, അത് അന്വേഷിക്കട്ടെ. അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് അവർ നിയമപരമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അവരന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വസ്തുത എന്താ പറയട്ടെ. അത് നിങ്ങളുടെ ധാരണയാണ്, നിങ്ങളുടെ അഭിപ്രായമാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടെന്ന് സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ കാര്യമാണ്. അത് സംബന്ധിച്ചെല്ലാം പിന്നെ പോലീസ് അത് അന്വേഷിക്കാൻ പോകില്ലേ. അത് നിയമപരമായ നിലപാട് സ്വീകരിക്കുമെന്നാണല്ലോ മേയർ പറഞ്ഞത്. അവർ നിയമപരമായ നിലപാട് സ്വീകരിക്കണം, അതിനുള്ള അവസരം അവർക്ക് വേണ്ടേ. അവർ മേയർ നേരിട്ട് ഇത് വിശദീകരിക്കുമോ മാധ്യമങ്ങളോട്, ഈ സംഭവം എന്താണെന്നോ? അതവരോട് ചോദിക്കുക. കത്ത് വ്യാജമാണെന്ന നിലപാടാണോ നമുക്കുള്ളത്? അറിയില്ല. എനിക്ക് എൻ്റെ എനിക്ക് ഇപ്പോൾ ഒരു നിലപാടല്ലോ എന്നെ ഞാൻ കണ്ടിട്ടില്ല. ആ നിലപാട് മൊത്തം എൻ്റെ ഉള്ളൂ. ഈ വിവാദം മറ്റത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാമെന്നും പറയാം. വിവാദം മൊത്തത്തിൽ പാർട്ടി പരിശോധിക്കുമോ? പാർട്ടി എല്ലാ കാര്യവും പരിശോധിക്കുമല്ലോ, ഇത് മാത്രമല്ലല്ലോ. ഏത് വിഷയം ഉണ്ടെങ്കിലും പാർട്ടി പരിശോധിക്കും. അത് നിങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞ പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞതെല്ലാം നാണക്കേടാണെങ്കിൽ ഞങ്ങൾ എന്നേ ഇല്ലാതാകുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾ വസ്തുതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. കാരണം ഈ കോർപ്പറേഷനെതിരായി നിങ്ങൾ ഉന്നയിച്ച പല ആക്ഷേപങ്ങളും തെറ്റാണെന്ന് ബോധ്യമായിട്ടും നിങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെയല്ല, ഞാൻ ഒരു ഒറ്റക്കാരി, എനിക്ക് സമയമില്ല, ഒറ്റക്കാരി മാത്രം പറട്ടെ നിങ്ങളോട്. ഇവിടെ കണ്ടുപിടിക്കപ്പെട്ട അഴിമതികളെ സംബന്ധിച്ച് നിങ്ങളെ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ ആരും ഉന്നയിച്ചതായിരുന്നില്ല. എല്ലാം മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും കണ്ടുപിടിച്ചതാണ്. ചില ഉദ്യോഗസ്ഥന്മാർ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിമറി കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന നിലപാടാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും സ്വീകരിച്ചത്. പ്രതിപക്ഷത്തിന് ഇന്ധനം കൊടുക്കുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ധർമ്മമാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മോശമാവില്ല. ഞങ്ങൾ നാട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു, ആ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നടപടി സ്വീകരിച്ചു. അക്കാര്യത്തിൽ ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകളെ പോലും നടപടി സ്വീകരിച്ചു. അതിലൊന്നും മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചു. അവർ ഈടാക്കാനുള്ള തുക ഈടാക്കാനുള്ള നിയമപരമായ നടപടികളെടുത്തു. കോർപ്പറേഷൻ ചെയ്യാൻ കഴിയുന്ന നടപടികൾ പൂർണ്ണമായി എടുത്തു. അവർ അറസ്റ്റ് ജയിലിലടച്ചു. ആ നിലയെല്ലാം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് എല്ലാ സോണൽ ഓഫീസുകളിലും മേയർ നേരിട്ട് പോയി ജനങ്ങളുടെ പരാതി നേരിട്ട് കണ്ടു. ഒരുപക്ഷെ കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ഓഫീസിലും അതൊന്നും ചെയ്തില്ല. അതെപ്പറ്റിയൊന്നും നിങ്ങൾ പറഞ്ഞില്ല, അത് പറയേണ്ടായിരുന്നു, കേൾക്കില്ല. കാരണം നല്ലത് പറയാൻ പാടില്ല നിങ്ങൾ. അത് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം ജനം വിശ്വസിച്ചെങ്കിൽ അവിടെ വരില്ല. മേയറെ തിരഞ്ഞെടുത്ത് പ്രതിപക്ഷമല്ലോ, നാട്ടുകാരല്ലേ. മേയറ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പിരിച്ചുകൊള്ളണമെന്നല്ലേ പിന്നെ സുധാകരൻ പറഞ്ഞത്. അത് അവരുടെ ആവശ്യം, അവരുടെ അഭിപ്രായം. പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് എന്നുള്ള ആക്ഷേപത്തിൽ നിന്ന് എങ്ങനെയാണ് പാർട്ടി ഒഴിഞ്ഞു മാറുന്നത്? പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണല്ലോ ഇപ്പോൾ ഈ കരാർ നിയമനങ്ങൾ മൊത്തം ഈ രാഷ്ട്രീയക്കാരുടെ ലിസ്റ്റ്. പൊളിറ്റിക്കൽ നിയമനം നടത്താൻ പാർട്ടി പറഞ്ഞാൽ നിങ്ങൾ തെളിവെന്താ? ഇല്ല, എനിക്ക് കിട്ടില്ല, എൻ്റെ ഇല്ല. ഇവിടെ എവിടെയെങ്കിലും പൊളിറ്റിക്കൽ നിയമനം നടത്താൻ ഒരു കത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊടുത്താൽ നിങ്ങൾക്ക് ആകെ കാണാൻ കഴിയില്ല. ഈ ആറ് കൊല്ലം കൊണ്ടും ഇല്ല. ഉണ്ടോ രഹസ്യ സ്വഭാവത്തിലുള്ള ഗൗരവം പരിശോധിക്കാലോ? പരിശോധിച്ചു എങ്ങനെയാണ് പുറത്തു പോകുന്നില്ല, വസ്തുത എന്താണെന്നല്ലോ. വസ്തുതയാണെങ്കിൽ പുറത്തു പോകുന്നല്ലോ കുഴപ്പം. വസ്തുത പുറത്തു നിന്ന് അകത്തു നിന്നല്ലേ പ്രശ്നം. വസ്തുത എന്താണെന്ന് അറിയണ്ടേ? അത് നോക്കട്ടെ, അത് നോക്കിയിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണല്ലോ പറഞ്ഞത്. എന്നെന്താ നിങ്ങൾ ഇതുവരെ പ്രതിപക്ഷം നിങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിച്ച പല കാര്യങ്ങളും തെറ്റാണെന്ന് ബോധ്യമായിട്ടുള്ള പിൽക്കാലത്ത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും വസ്തുത ഏതാണ്? കത്തിൻ്റെ അല്ല, ഞാൻ അതിപ്പോൾ ഏറ്റവും അവസാനത്തെ ഞാനിപ്പോൾ അതിൻ്റെ വിഷയം തിരക്കിയിട്ട് അന്വേഷിച്ചിട്ട് പറയാം. പക്ഷേ ഇതുവരെ നിങ്ങൾ കോർപ്പറേഷനെതിരായി ഉന്നയിച്ച ഒരുപാട് ആക്ഷേപമുണ്ട്. ആക്ഷേപങ്ങൾ ഏതെങ്കിലും ഒന്ന് കോർപ്പറേഷനെ ബാധിക്കുന്നുമല്ല. അല്ല, കോർപ്പറേഷൻ നടപടി എടുത്തേനെ നടപടി കണ്ടുകൊണ്ടിരിക്കുന്നതിനെ പിടിച്ചാൽ പിടിച്ചവനെ ക്രൂശിക്കുന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അപ്പോൾ അഴിമതി ഇപ്പോൾ വളരെ കുറേ കാലം കൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരുന്ന അഴിമതി മേയർ പിടിച്ചു. ഇതെന്താണെന്ന് പരിശോധിച്ചിട്ട് പറയാം, എനിക്കറിയില്ല. ആ മേയർ പിടിച്ചപ്പോൾ പിടിച്ചത് ശരിയല്ല എന്ന് പിടിച്ചവരെ ക്രൂശിക്കാനാണ് നിങ്ങൾ പോയത്. പിടിച്ചതിന്
പിടിച്ച് ബന്ധപ്പെട്ട ആളുകളെ നടപടിയെടുത്ത് എല്ലാം ചെയ്തപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കലല്ല, അല്ല അത് പ്രോത്സാഹിപ്പിക്കലല്ല, അഴിമതി കണ്ടുപിടിച്ചതിനെ പ്രോത്സാഹിപ്പിക്കലല്ല, തെറ്റായ ധാരണ. കോർപ്പറേഷൻ എടുക്കാൻ കഴിഞ്ഞ എല്ലാ നടപടിയും കോർപ്പറേഷൻ എടുത്തു. കാരണം വെച്ചാൽ അവരെ അറസ്റ്റ് ചെയ്തു, കേസെടുത്തു, പോലീസിനോട് ആവശ്യപ്പെട്ടു, പോലീസിനോട് അറസ്റ്റ് ചെയ്തു, അവർക്ക് അവരിൽ നിന്ന് തുക ഈടാക്കാനുള്ള നടപടി സ്വീകരിച്ചു. പക്ഷേ അവർക്ക് കോടതിയിൽ പോയി ജാമ്യം എടുക്കാനുള്ള അവകാശമുണ്ട്. അത് മേയറല്ല കോടതി നിയന്ത്രിക്കുന്നത്, നിയമപരമായുള്ള അവകാശമുണ്ട്. ആ കേസ് തീരും വരെ കേസ് നടത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. തെറ്റ് ഈ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലായാലും തെറ്റെയ്തവർക്കെതിരായിട്ടുണ്ടോ? അത് കോൺഗ്രസ് അല്ല, സി പി എം ആണല്ലോ. തെറ്റെയ്തവർക്കെതിരായി നടപടി സ്വീകരിക്കുക ഏത് വിഷയത്തിലായാലും. ആരായാലും ഉണ്ടാവുമല്ലോ, തെറ്റെയ്തവർക്കെതിരായ നടപടി ഉണ്ടാവും എപ്പോഴും. അത് ഈ വിഷയത്തിൽ തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല. ഡി ആർ അനിലിനോട് ചോദിക്കുക, എനിക്ക് അങ്ങനെ ഒരു കത്തയച്ചിട്ടുണ്ടോ എന്ന്. അനിലൂടെ ഇല്ലേ, എന്തായാലും എനിക്കറിയില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്കറിയില്ല. ഏതെങ്കിലും വ്യാജമാണോ ഒറിജിനലാണോ എന്നുള്ളത് നിങ്ങൾ തിരക്കുക, അത് നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തീരുമാനിക്കേണ്ട എൻ്റെ കാര്യമല്ല. അറിയില്ല, എനിക്ക് കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലാ കത്ത് കിട്ടിയില്ല. നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ആക്ഷേപവും അത് കാരണം സെൻസേഷൻ വാർത്ത കൊടുത്താൽ മൊത്തം ആരെങ്കിലും കാണൂ, അല്ലെങ്കിൽ കാണില്ല. എന്നെ പട്ടി കടിച്ചു എന്ന് പറഞ്ഞത് വാർത്തയല്ല, പക്ഷെ ഞാൻ പട്ടിയെ കടിച്ചു എന്ന് പറഞ്ഞ വാർത്തയാണ്. ആ വാർത്ത ഉണ്ടാക്കലാണ് നിങ്ങളുടെ ആവശ്യം, അത് ഇറക്കട്ടെ.